വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ എട്ടാമത്തെ സെമസ്റ്ററിൽ സെക്യൂർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു പേപ്പറിൽ അതിനകത്ത് വരുന്ന പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റത്തിനെ കുറിച്ചാണ് ഈ വീഡിയോ സെഷനിൽ പറയാൻ പോകുന്നത്. ഇത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്റ്റുഡൻസിൻ്റെ എയ്ത്ത് സെമസ്റ്റർ സ്റ്റുഡൻസിനും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ കുട്ടികൾക്കും ഇത് പ്രയോജനപ്രദമായിരിക്കും. ഇപ്പൊ പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ പബ്ലിക് കീ ക്രിപ്റ്റോഗ്രാഫിയുടെ സ്റ്റെപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അപ്പൊ പബ്ലിക് കീ ക്രിപ്റ്റോഗ്രാഫി ഉപയോഗിച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആയിട്ട് ആഗ്രഹിക്കുന്ന ഏതൊരു യൂസറും ഈ പെയർ ഓഫ് കീസ് എന്ന് പറയുന്നത് ജനറേറ്റ് ചെയ്യണം. അപ്പൊ ആ കീസിനെ നമ്മൾ പറയുന്നത് ഏതൊരു യൂസറും രണ്ട് കീസ് ജനറേറ്റ് ചെയ്യുക. ഒന്നെന്ന് പറയുന്നത് പബ്ലിക് കീ എന്ന് പറയും, സെക്കൻഡ് കീനെ നമ്മൾ പ്രൈവറ്റ് കീ അല്ലെങ്കിൽ സീക്രട്ട് കീ എന്നും പറയും. പബ്ലിക് കീ എന്ന് പറയുന്നത് എല്ലാവരും എന്ത് ചെയ്യും, എല്ലാ യൂസേഴ്സും ഒരു പബ്ലിക് രജിസ്റ്ററിനകത്ത് പ്ലേസ് ചെയ്ത് വയ്ക്കും. അത് പബ്ലിക് ആണ്, എല്ലാവർക്കും എല്ലാവരുമായിട്ട് ആ കീ എന്ന് പറയുന്നത് ഷെയർ ചെയ്യുകയും ചെയ്യും. പ്രൈവറ്റ് കീ എന്ന് പറയുന്നത് സീക്രട്ട് ആണ്, ഓരോ യൂസറിനും അത് എന്താക്കി വയ്ക്കുന്നു, പ്രൈവറ്റ് ആയിട്ട് വയ്ക്കുകയും ചെയ്യുന്നു. അപ്പൊ അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ രണ്ട് യൂസർ തമ്മില് ഒരു മെസ്സേജ് മെയിൽ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ ആ രണ്ട് യൂസർ എന്ത് ചെയ്യും, പരസ്പരം അവരവരുടെ മെയിൽ ഐഡീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. അതിനെ നമ്മള് മെയിൽ ഐഡിനെ പബ്ലിക് കീ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇനി മെയിൽ ഐഡീസിന്റെ പാസ്വേഡ് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാറില്ല. ആ പാസ്വേഡിനെ എന്തായിട്ടും കണക്കാക്കുക, പ്രൈവറ്റ് കീ അല്ലെങ്കിൽ സീക്രട്ട് കീ ആയിട്ടും കൺസിഡർ ചെയ്യുക. ഇനി ഇവിടെ പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റത്തിനകത്ത് ചെയ്യുന്നത് ഇപ്പൊ രണ്ട് യൂസേഴ്സ്, ഫോർ എക്സാമ്പിൾ ബോബും ആലീസും. ബോബ് എന്ന് പറയുന്നത് സെൻഡറും ആലീസ് എന്ന് പറയുന്നത് റിസീവറും. അപ്പൊ ആ ബോബിന് ആലീസിലേക്ക് എന്ത് ചെയ്യണം, ഒരു കോൺഫിഡൻഷ്യൽ ആയിട്ട് ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബോബ് ചെയ്യുന്നത് ആ ആലീസിന്റെ പബ്ലിക് കീ ബോബിന് കിട്ടും. കാരണം പബ്ലിക് കീ എന്ന് പറയുന്നത് പബ്ലിക് രജിസ്റ്ററിനകത്ത് ഷെയർ ചെയ്യുന്നതാണ്, പ്രൈവറ്റ് കീ മാത്രമാണ് എല്ലാ യൂസേഴ്സും പ്രൈവറ്റ് ആയിട്ട് വയ്ക്കുന്നത്. അപ്പം ബോബിന് ആലീസിലേക്ക് ഒരു കോൺഫിഡൻഷ്യൽ മെസ്സേജ് പാസ് ചെയ്യണമെങ്കിൽ ബോബ് ആലീസിന്റെ പബ്ലിക് കീ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, ആ മെസ്സേജിനെ എൻക്രിപ്റ്റ് ചെയ്ത് ആലീസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പൊ ആ എൻക്രിപ്റ്റ് ചെയ്ത മെസ്സേജ് അല്ലെങ്കിൽ സൈഫർ ടെക്സ്റ്റ് ആയിരിക്കും ആര് റിസീവ് ചെയ്യുന്നത്, ആലീസ് റിസീവ് ചെയ്യുന്നത്. അപ്പൊ ആലീസ് അന്നേരം എന്ത് ചെയ്യും, ആലീസിന്റെ സ്വന്തം പ്രൈവറ്റ് കീ വെച്ചിട്ട് ആ മെസ്സേജിനെ ഡിക്രിപ്റ്റ് ചെയ്യെടുക്കുകയും ചെയ്യും. ആലീസിന് മാത്രമേ ആ മെസ്സേജിനെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഡിക്രിപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ആലീസിന്റെ പ്രൈവറ്റ് കീ എന്ന് പറയുന്നത് സീക്രട്ട് ആണ്, അത് ആലീസിന് മാത്രമേ അറിയാവൂ. അപ്പൊ ആ രീതിയിൽ മെസ്സേജിന്റെ കോൺഫിഡൻഷ്യാലിറ്റി അല്ലെങ്കിൽ സീക്രസി എന്ന് പറയുന്നത് ഒരു പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റം എന്ന് പറയുന്നത് കീപ്പ് ചെയ്യുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റും. മെസ്സേജിന്റെ കോൺഫിഡൻഷ്യാലിറ്റി അതുപോലെ അല്ലെങ്കിൽ സീക്രസിക്ക് വേണ്ടി മാത്രമല്ല, ഓതെന്റിക്കേഷന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഒരു പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റത്തിന്റെ ബ്ലോക്ക് ഡയഗ്രാം ആണ്. മെസ്സേജിന്റെ സീക്രസി അല്ലെങ്കിൽ കോൺഫിഡൻഷ്യാലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റത്തിന്റെ ബ്ലോക്ക് ഡയഗ്രാം ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ബ്ലോക്ക് ഡയഗ്രാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് സോഴ്സ് എന്ന് പറയുന്നത് എ ആണ്, മെസ്സേജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സോഴ്സ് എന്ന് പറയുന്നത് എ, ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ബി. അപ്പൊ എയിൽ നിന്ന് ബിയിലേക്കാണ് കോൺഫിഡൻഷ്യൽ ആയിട്ട് ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ളത്. എ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, മെസ്സേജ് ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നതാണ് ഒറിജിനൽ മെസ്സേജ്. നമ്മളിവിടെ ഒറിജിനൽ മെസ്സേജ് ക്യാപിറ്റൽ എക്സിനെ പ്ലെയിൻ ടെക്സ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പൊ അത് എം നമ്പർ ഓഫ് എലമെന്റ്സ് ഉള്ള ഒരു പ്ലെയിൻ ടെക്സ്റ്റ് ആണ് ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത്. അതായത് പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറയുന്നത് എക്സ് വൺ, എക്സ് ടു, എക്സെട്ര അപ് ടു എക്സ് എം വരെയുള്ള എം നമ്പർ ഓഫ് എലമെന്റ്സ് ആയിരിക്കും പ്ലെയിൻ ടെക്സ്റ്റിൽ ഇരിക്കുന്നത്. അപ്പൊ അതിന് എന്ത് ചെയ്യുന്നു, ഒരു എൻക്രിപ്ഷൻ അൽഗോരിതവും അതുപോലെ ഡിക്രിപ്ഷൻ അൽഗോരിതവും യൂസ് ചെയ്തിട്ടാണ് എൻക്രിപ്ഷനും ഡിക്രിപ്ഷനും ഇവിടെ നമ്മൾ പെർഫോം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ആ എ എന്ന് പറയുന്ന സോഴ്സ് പെയർ ഓഫ് കീസ് എന്ന് പറയുന്നത് ജനറേറ്റ് ചെയ്യുന്നു, അതിന്റെ പബ്ലിക് കീ എന്ന് പറയുന്നത് പി യു എ, പിന്നെ അതിന്റെ പ്രൈവറ്റ് കീ പി ആർ എ. സിമിലർലി ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ബിയും എന്ത് ചെയ്യുന്നു, പെയർ ഓഫ് കീസ് ജനറേറ്റ് ചെയ്യുന്നു, അതിന്റെ പബ്ലിക് കീ എന്ന് പറയുന്നത് പി യു ബി, പ്രൈവറ്റ് കീ എന്ന് പറയുന്നത് പി ആർ ബി. അപ്പൊ ആ രീതിയിൽ സോഴ്സും ഡെസ്റ്റിനേഷനും എന്ത് ചെയ്യുന്നു, പെയർ ഓഫ് കീസ് എന്ന് പറയുന്നത് ജനറേറ്റ് ചെയ്യുന്നു, കറസ്പോണ്ടിങ് പബ്ലിക് കീയും പ്രൈവറ്റ് കീയും.
പബ്ലിക് കീസ് പബ്ലിക് രജിസ്റ്ററിനകത്ത് കീപ്പ് ചെയ്യുന്നു, അത് രണ്ടുപേർക്കും ആക്സസിബിൾ ആണ്. പക്ഷെ രണ്ടുപേരുടെയും പ്രൈവറ്റ് കീസ് എന്ന് പറയുന്ന രണ്ടുപേരും എന്ത് ചെയ്യുന്നു, പ്രൈവറ്റ് ആയിട്ട് അല്ലെങ്കിൽ സീക്രട്ട് ആയിട്ട് കീപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പൊ മെസ്സേജ് സോഴ്സ് എ എന്ന് പറയുന്ന സോഴ്സ് എന്ത് ചെയ്യുന്നു, പ്ലെയിൻ ടെക്സ്റ്റ് എക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇവിടെ ഒരു കീ പെയർ സോഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അത് കീ ജനറേഷന് വേണ്ടിയാണ്. എൻക്രിപ്ഷൻ അൽഗോരിതത്തിനും ഡിക്രിപ്ഷൻ അൽഗോരിതത്തിനും വേണ്ട കീസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ജനറേറ്റ് ചെയ്ത് അത് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ആ എൻക്രിപ്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്, ഇവിടെ സോഴ്സ് എ അല്ലെങ്കിൽ സെൻഡർ അല്ലെങ്കിൽ എ എന്ന് പറയുന്നത് ആ മെസ്സേജ് പ്ലെയിൻ ടെക്സ്റ്റിനെ എക്സിനെ എൻക്രിപ്റ്റ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്, PUB വെച്ചിട്ടാണ്. അതായത് ഡെസ്റ്റിനേഷന്റെ പബ്ലിക് കീ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, എൻക്രിപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ പെർഫോം ചെയ്യുന്നത്. അപ്പൊ എൻക്രിപ്ഷന്റെ ഇക്വേഷൻ എഴുതിയാല് എൻക്രിപ്റ്റഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് Y ആണ്. സൈഫർ ടെക്സ്റ്റ് Y ഈക്വൽ ടു എൻക്രിപ്ഷൻ ഓഫ് PUB, X. ഇവിടെ സോഴ്സ് പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജിനെ എക്സിനെ എൻക്രിപ്റ്റ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്, ഡെസ്റ്റിനേഷന്റെ പബ്ലിക് കീ വെച്ചിട്ടാണ് ഇവിടെ എൻക്രിപ്ഷൻ എന്ന് പറയുന്നത് പെർഫോം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അന്നേരം കിട്ടുന്ന ഔട്ട്പുട്ട് ആണ് വൈ. വൈ എന്ന് പറയുന്നത് സൈഫർ ടെക്സ്റ്റ് ആണ്. അതിൽ വൈയിനകത്തും എന്ത് കാണും, എൻ നമ്പർ ഓഫ് എലമെന്റ്സ് കാണും. വൈ വൺ, വൈ ടു, എക്സെട്ര അപ് ടു വൈ എൻ വരെയുള്ള എൻ നമ്പർ ഓഫ് എലമെന്റ്സ് ആയിരിക്കും സൈഫർ ടെക്സ്റ്റ് വൈയിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി അതാണ്, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ സൈഫർ ടെക്സ്റ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, അത് റിസീവർ സെഷനിലേക്ക് വരുന്നു, അതായത് ഡെസ്റ്റിനേഷനിലേക്ക് വരുന്നു. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിക്രിപ്ഷൻ അൽഗോരിതം വെച്ചിട്ട് ആ സൈഫർ ടെക്സ്റ്റിൽ നിന്നും പ്ലെയിൻ ടെക്സ്റ്റ് റിക്കവർ ചെയ്യുന്നു. അവിടെ ഡിക്രിപ്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന കീ എന്ന് പറയുന്നത് ഡെസ്റ്റിനേഷന്റെ പ്രൈവറ്റ് കീ, ഡെസ്റ്റിനേഷന്റെ സ്വന്തം പ്രൈവറ്റ് കീ ഉപയോഗിച്ചിട്ടാണ് അതിനെ എന്ത് ചെയ്യുന്നത്, ആ മെസ്സേജിനെ ഡിക്രിപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആ പ്രൈവറ്റ് കീ എന്ന് പറയുന്നത് ഡെസ്റ്റിനേഷന് മാത്രമേ അറിയാമായിരിക്കുള്ളൂ, കാരണം അത് സീക്രട്ട് ആയിട്ട് വയ്ക്കുന്ന കീ ആണ്. വേറെ ഒരു യൂസറിനും എന്ത് ചെയ്യാൻ പറ്റില്ല, ആ മെസ്സേജിനെ ഡിക്രിപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ രീതിയിൽ ആ മെസ്സേജിന്റെ സീക്രസി അല്ലെങ്കിൽ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് അച്ചീവ് ചെയ്യാനും പറ്റും. നമ്മൾ ഡിക്രിപ്ഷന്റെ ഇക്വേഷൻ ചെക്ക് ചെയ്താല് ഒറിജിനൽ പ്ലെയിൻ ടെക്സ്റ്റ് നമ്മൾ റിക്കവർ ചെയ്യുന്നത് എങ്ങനെയാണ്, ഡിക്രിപ്ഷൻ ഓഫ് യൂസ് ചെയ്യുന്ന കീ എന്ന് പറയുന്നത് ഡെസ്റ്റിനേഷന്റെ പ്രൈവറ്റ് കീ. ഈ ഇക്വേഷൻ റെപ്രസെന്റ് ചെയ്യുന്നത് സൈഫർ ടെക്സ്റ്റ് വൈനെ എന്ത് ചെയ്യുക, ഡെസ്റ്റിനേഷന്റെ പ്രൈവറ്റ് കീ വെച്ചിട്ട് ഡിക്രിപ്റ്റ് ചെയ്യുക. അന്നേരം എന്ത് കിട്ടും, പ്ലെയിൻ ടെക്സ്റ്റ് എക്സ് എന്ന് പറയുന്നത് തിരിച്ച് നമുക്ക് റിക്കവർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതാണ് സീക്രസി അല്ലെങ്കിൽ കോൺഫിഡൻഷ്യാലിറ്റി അച്ചീവ് ചെയ്യുന്ന പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റത്തിന്റെ ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ആ ചാനലിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സൈഫർ ടെക്സ്റ്റ് വൈനെയും അതുപോലെ തന്നെ ആ ഡെസ്റ്റിനേഷന്റെ പബ്ലിക് കീനെയും എന്ത് ചെയ്യുന്നുണ്ട്, ഡെസ്റ്റിനേഷന്റെ പബ്ലിക് കീ ആ സൈഫർ ടെക്സ്റ്റ് വൈയും അതുപോലെ തന്നെ ഡെസ്റ്റിനേഷന്റെ പബ്ലിക് കീനെയും ഇൻട്രൂഡർ എന്ന് പറയുന്ന ആള് അല്ലെങ്കിൽ അറ്റാക്കർ എന്ത് ചെയ്യുന്നുണ്ട്, ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ആ ഇൻട്രൂഡറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രിപ്റ്റോ അനാലിസിസ്. അപ്പൊ ആ ഇൻട്രൂഡർ, രണ്ട് ടൈപ്പ് ഓഫ് ഇൻട്രൂഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ആ ഇൻസ്റ്റന്റില് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന എയിൽ നിന്നും ബിയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആ ഇൻസ്റ്റന്റ് ആ കറസ്പോണ്ടിങ് മെസ്സേജ് മാത്രം ഇൻട്രൂഡറിനെ വ്യൂ ചെയ്താൽ മതിയെങ്കിൽ ഈ ഡെസ്റ്റിനേഷന്റെ പബ്ലിക് കീയും അതുപോലെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കറസ്പോണ്ടിങ് സൈഫർ ടെക്സ്റ്റും വെച്ചിട്ട് അയാൾ എന്ത് ചെയ്യുന്നു, ആ ഒരു കറസ്പോണ്ടിങ് പ്ലെയിൻ ടെക്സ്റ്റിന്റെ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് ഇൻട്രൂഡർ ഡിറ്റർമിൻ ചെയ്യുന്നു. ആ എസ്റ്റിമേറ്റ് ആണ് എക്സ് ക്യാപ്പ് വെച്ചിട്ട് എഴുതി വെച്ചേക്കുന്നത്. ഇനി എയിൽ നിന്ന് ബിയിലേക്ക് അയക്കുന്ന ഫ്യൂച്ചർ മെസ്സേജസ് എല്ലാം വ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യുന്നു, ഡെസ്റ്റിനേഷന്റെ പബ്ലിക് കീയും അതുപോലെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സൈഫർ ടെക്സ്റ്റും വെച്ചിട്ട് ആ ഡെസ്റ്റിനേഷന്റെ പ്രൈവറ്റ് കീ എന്താണെന്നുള്ളത് അയാൾ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് അറ്റംപ്റ്റ് ചെയ്യുന്നു. ആ ഡെസ്റ്റിനേഷന്റെ പ്രൈവറ്റ് കീയിന്റെ എസ്റ്റിമേറ്റ് ആണ് PRB ക്യാപ്പ് എന്ന് പറയുന്നത്. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് ആ അറ്റാക്കറിന് അല്ലെങ്കിൽ ഇൻട്രൂഡറിന് ഡെസ്റ്റിനേഷന്റെ പബ്ലിക് കീയും അതുപോലെ സൈഫർ ടെക്സ്റ്റ് വൈനെയും പറ്റിയുള്ള ഇൻഫർമേഷൻ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അയാൾ അതിൽ നിന്ന് എന്ത് ഡിറ്റർമിൻ ചെയ്യണം, ആ പ്ലെയിൻ ടെക്സ്റ്റിന്റെ എസ്റ്റിമേറ്റും അതുപോലെ തന്നെ ഡെസ്റ്റിനേഷന്റെ സ്വന്തം പ്രൈവറ്റ് കീയും എന്താണെന്നുള്ളത് അയാൾ എന്ത് ചെയ്യുന്നു, ഡിറ്റർമിൻ ചെയ്യുന്നു. അപ്പൊ ആ രീതിയിലുള്ള ഇൻട്രൂഷൻ അല്ലെങ്കിൽ അറ്റാക്കാണ് ക്രിപ്റ്റോ അനാലിസിസ് എന്ന് പറയുന്ന പെർഫോം ചെയ്യുന്നത്. അടുത്തതായിട്ട് വരുന്നത് പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റത്തിന്റെ ബ്ലോക്ക് ഡയഗ്രാം. അതിൽ മെസ്സേജിന് ഓതന്റിക്കേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് ബ്ലോക്ക് ഡയഗ്രാം വരുന്നത്. ഇവിടെയും സോഴ്സ് എന്ന് പറയുന്നത് എ, ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ബി. സോഴ്സ് എ എന്ന് പറയുന്നത് ഒരു മെസ്സേജിനെ എന്ത് ചെയ്യുക, ഓതന്റിക്കേറ്റ് ചെയ്തിട്ട് അത് ബിയിലേക്ക് പാസ് ചെയ്യുക എന്നുള്ളതാണ്. ഓതന്റിക്കേറ്റഡ് ആയിട്ടുള്ള യൂസറിൽ നിന്നാണ്
ആ മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്ന് ഡെസ്റ്റിനേഷൻ എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം. അപ്പൊ അതിനുവേണ്ടിയുള്ള പബ്ലിക് ക്രിപ്റ്റോ സിസ്റ്റമാണ് ബ്ലോക്ക് ഡയഗ്രാമാണ് ഈ വരച്ചേക്കുന്നത്. അപ്പൊ ആ മെസ്സേജ് സോഴ്സ് എക്സ്, മെസ്സേജ് സോഴ്സ് എന്ന് പറയുന്നത് ആ പ്ലെയിൻ ടെക്സ്റ്റ് എക്സ് ജനറേറ്റ് ചെയ്യുന്നു. എക്സ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ എം നമ്പർ ഓഫ് എലമെന്റ്സ് ഉള്ള ഒരു പ്ലെയിൻ ടെക്സ്റ്റ് ആണ്. അതുപോലെ ആ എ എന്ന് പറയുന്ന പെയർ ഓഫ് കീസ് ജനറേറ്റ് ചെയ്ത് വയ്ക്കുന്നു, എന്റെ പബ്ലിക് കീയും എന്റെ പ്രൈവറ്റ് കീയും. അതുപോലെ തന്നെ സിമിലർലി ഡെസ്റ്റിനേഷൻ ബി എന്ന് പറയുന്നത് പെയർ ഓഫ് കീസ് ജനറേറ്റ് ചെയ്യുന്നു, ബിന്റെ പബ്ലിക് കീയും ബിന്റെ പ്രൈവറ്റ് കീയും. രണ്ട് പേരുടെയും പബ്ലിക് കീ എന്ന് പറയുന്ന പബ്ലിക് രജിസ്റ്ററിൽ കീപ്പ് ചെയ്യുന്നത് കൊണ്ട് അത് പരസ്പരം ആക്സസിബിൾ ആണ്. പക്ഷെ രണ്ടുപേരും അവരവരുടെ പ്രൈവറ്റ് കീ എന്ന് പറയുന്നത് സീക്രട്ട് ആയിട്ട് കീപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇവിടെ വരുന്നത് കീപ്പ് യുവർ സോഴ്സ് എന്ത് ചെയ്യുന്നത്, എൻക്രിപ്ഷൻ അൽഗോരിതത്തിനും ഡിക്രിപ്ഷൻ അൽഗോരിതത്തിനും വേണ്ട കീസ് എന്ന് പറയുന്നത് ജനറേറ്റ് ചെയ്ത് പ്രൊവൈഡ് ചെയ്യുന്നു. ഇവിടെ ആ പ്ലെയിൻ ടെക്സ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, എൻക്രിപ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ആ സോഴ്സിന്റെ തന്നെ പ്രൈവറ്റ് കീ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇവിടെ എൻക്രിപ്റ്റ് ചെയ്യുന്നത്. എൻക്രിപ്റ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, സൈഫർ ടെക്സ്റ്റ് ഔട്ട്പുട്ട് വൈ എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യും. എൻക്രിപ്ഷന്റെ ഇക്വേഷൻ ഇവിടെ വരുന്നത് സൈഫർ ടെക്സ്റ്റ് വൈ ഈക്വൽ ടു എൻക്രിപ്ഷൻ ഓഫ്, എൻക്രിപ്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന കീ എന്ന് പറയുന്നത് സെൻഡറിന്റെ അല്ലെങ്കിൽ സോഴ്സിന്റെ പ്രൈവറ്റ് കീ ആണ് ഉപയോഗിക്കുന്നത്. അത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റ് എക്സിനെ എൻക്രിപ്റ്റ് ചെയ്യുന്നു. ഈ മെസ്സേജ് ഈ ഒരു ഇക്വേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ പ്ലെയിൻ ടെക്സ്റ്റ് എക്സിനെ എന്ത് ചെയ്യുന്നു, ആ സോഴ്സ് അല്ലെങ്കിൽ സെൻഡറിന്റെ പ്രൈവറ്റ് കീ വെച്ചിട്ട് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. പ്ലെയിൻ ടെക്സ്റ്റ് എക്സിനെ സെൻഡറിന്റെ അല്ലെങ്കിൽ സോഴ്സിന്റെ പ്രൈവറ്റ് കീ വെച്ചിട്ട് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യുക വഴി ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത് ഇവിടെ ഫോം ചെയ്യാനായിട്ട് പറ്റും. ആ രീതിയിൽ എന്ത് ചെയ്യുന്നു, മെസ്സേജിനെ ഓതെന്റിക്കേറ്റ് ചെയ്യും. ഇനി ഡിക്രിപ്ഷൻ, അത് എന്നിട്ട് അതിനെ എന്ത് ചെയ്യുന്നു, ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ദെൻ ഡിക്രിപ്ഷൻ അൽഗോരിതം എങ്ങനെയാണ്, അതിന്റെ അവിടെ കീ പെയർ സോഴ്സ് നമ്മൾ കൊടുക്കുന്ന കീ അല്ലെങ്കിൽ ആ സൈഫർ ടെക്സ്റ്റിൽ നിന്നും പ്ലെയിൻ ടെക്സ്റ്റിനെ റിക്കവർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന കീ എന്ന് പറയുന്നത് ആ സോഴ്സ് അല്ലെങ്കിൽ സെൻഡറിന്റെ പബ്ലിക് കീ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഡിക്രിപ്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് ചെയ്യുന്നത്. അപ്പൊ ആ സൈഫർ ടെക്സ്റ്റിൽ നിന്നും ഡിക്രിപ്ഷൻ പ്രോസസ് വഴി എന്ത് ചെയ്യുന്നു, ആ ഒറിജിനൽ പ്ലെയിൻ ടെക്സ്റ്റ് എക്സ് എന്ന് പറയുന്നത് റിക്കവർ ചെയ്യും. അപ്പൊ ആ ഡിക്രിപ്ഷന്റെ ഇക്വേഷൻ വരുന്നത് ഡിക്രിപ്റ്റഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഒറിജിനൽ പ്ലെയിൻ ടെക്സ്റ്റ് എക്സ് ഈക്വൽ ടു ഡിക്രിപ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്ന കീ എന്ന് പറയുന്നത് സോഴ്സ് അല്ലെങ്കിൽ സെൻഡറിന്റെ പബ്ലിക് കീ ആണ്, പി യു എ കോമ സൈഫർ ടെക്സ്റ്റ് വൈ. അപ്പൊ ഈ ഇക്വേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, സൈഫർ ടെക്സ്റ്റ് വൈനെ എന്ത് ചെയ്യുക, സോഴ്സ് അല്ലെങ്കിൽ സെൻഡറിന്റെ പബ്ലിക് കീ വെച്ചിട്ട് ഡിക്രിപ്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് ചെയ്യും. ഇനി ഇവിടെയും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ചാനലിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സൈഫർ ടെക്സ്റ്റ് വൈനെയും അതുപോലെ പബ്ലിക് കീ എന്ന് പറയുന്നത് എല്ലാവർക്കും ആക്സസിബിൾ ആണ്. സോഴ്സിന്റെ പബ്ലിക് കീനെയും ഇൻട്രൂഡർ അല്ലെങ്കിൽ ക്രിപ്റ്റ് അനലൈസർ എന്ന് പറയുന്ന ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് രണ്ടും വെച്ചിട്ട് എന്ത് ചെയ്യും, പുള്ളി ശ്രമിക്കുന്നത് ആ അയക്കുന്ന മെസ്സേജിനെ എല്ലാം നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചർ അല്ലെങ്കിൽ ഓതന്റിക്കേറ്റ് ചെയ്തിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ സെൻഡർ അല്ലെങ്കിൽ സോഴ്സിന്റെ പ്രൈവറ്റ് കീ എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് ഇവിടെ ക്രിപ്റ്റ് അനാലിസിസ് അല്ലെങ്കിൽ ഇൻട്രൂഡർ എന്ന് പറയുന്ന അറ്റംപ്റ്റ് ചെയ്യുന്നത്. അടുത്തതായിട്ട് വരുന്നത് പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റത്തിനകത്ത് മെസ്സേജിനെ ഓതന്റിക്കേഷനും സീക്രസിയും രണ്ടും കൂടെ ചേർന്ന് എങ്ങനെയാണ് പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ ഇതിനകത്ത് സോഴ്സ് അല്ലെങ്കിൽ എൻകോഡിംഗ് സെഷനില് എൻക്രിപ്ഷൻ സെഷനിൽ നമ്മൾ രണ്ട് ഡബിൾ എൻക്രിപ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ സിമിലർലി ഡിക്രിപ്ഷനും ഡബിൾ ഡിക്രിപ്ഷനും എന്ന് പറയുന്നത് നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓതന്റിക്കേഷനും അതുപോലെ തന്നെ സീക്രസിയും മെസ്സേജിന് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ രണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, കീ പെയർ സോഴ്സ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് കീസ് കൊടുക്കാനായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. മെസ്സേജ് സോഴ്സ് എന്ന് പറയുന്നത് പ്ലെയിൻ ടെക്സ്റ്റ് എക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിന് ആദ്യം എന്ത് ചെയ്യുന്നു, നമ്മൾ അതിനെ ആ സെൻഡറിന്റെ അല്ലെങ്കിൽ സോഴ്സിന്റെ പ്രൈവറ്റ് കീ വെച്ചിട്ട് അതിനെ എന്ത് ചെയ്യുന്നു, എൻക്രിപ്റ്റ് ചെയ്യുന്നു. എൻക്രിപ്റ്റ് ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ട് ആണ് വൈ. അപ്പൊ ആ എൻക്രിപ്ഷൻ സൈഡിലുള്ള ഇക്വേഷൻ എഴുതിയാല് ആ ഫസ്റ്റ് എൻക്രിപ്ഷൻ അൽഗോരിതത്തിന്റെ ഔട്ട്പുട്ട് വൈ എന്ന് പറയുന്നത് ഈക്വൽ ടു എൻക്രിപ്ഷൻ ഓഫ് അത് സെൻഡർ അല്ലെങ്കിൽ സോഴ്സിന്റെ പ്രൈവറ്റ് കീ വെച്ചിട്ടാണ് പ്ലെയിൻ ടെക്സ്റ്റ് എക്സിനെ എന്ത് ചെയ്യുന്നത്, എൻക്രിപ്റ്റ് ചെയ്യുന്നു. അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യുന്നു, ഡിജിറ്റൽ സിഗ്നേച്ചർ പ്രൊഡ്യൂസ് ചെയ്ത് ഓതന്റിക്കേഷൻ എന്ന് പറയുന്ന മെസ്സേജിന് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ ഇനി അതെന്ത് ചെയ്യുന്നു, ആ കറസ്പോണ്ടിങ് എൻക്രിപ്റ്റഡ് ഔട്ട്പുട്ട് വൈ ആണ് അടുത്ത എൻക്രിപ്ഷൻ അൽഗോരിതത്തിന്റെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്. അടുത്ത എൻക്രിപ്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന കീ എന്ന് പറയുന്നത് എന്താണ്, ഡെസ്റ്റിനേഷന്റെ പബ്ലിക് കീ ഉപയോഗിച്ചിട്ടാണ് അതിനെ എന്ത് ചെയ്യുന്നത്, എൻക്രിപ്റ്റ് ചെയ്യുന്നത്. ഡെസ്റ്റിനേഷന്റെ പബ്ലിക് കീ വെച്ച് അതിനെ എൻക്രിപ്റ്റ് ചെയ്ത് സൈഫർ ടെക്സ്റ്റ് ഔട്ട്പുട്ട്
ഇസഡ് എന്ന് പറയുന്നത് എടുക്കുന്നു. അപ്പോൾ ഫൈനൽ സൈഫർ ടെക്സ്റ്റ് എന്ന് പറയുന്നത് സൈഫർ ടെക്സ്റ്റ് ഇസഡ് ഈക്വൽ ടു എൻക്രിപ്ഷൻ ഓഫ് അവിടെ യൂസ് ചെയ്യുന്ന കീ ഡെസ്റ്റിനേഷന്റെ പബ്ലിക് കീ. അവിടെ എൻക്രിപ്റ്റ് ചെയ്യുന്നത് വൈനെയാണ് എന്ത് ചെയ്യുന്നത്, എൻക്രിപ്റ്റ് ചെയ്യുന്നത്. അതായത് വൈ എന്താണെന്നുള്ളത് മുകളിലത്തെ ഇക്വേഷനിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫൈനൽ സൈഫർ ടെക്സ്റ്റ് ഇസഡ് ഈക്വൽ ടു എൻക്രിപ്ഷൻ ഓഫ് പി യു ബി കോമ വൈ എന്ന് പറയുന്നത് എൻക്രിപ്ഷൻ ഓഫ് പി ആർ എ കോമ എക്സ് ആർ. അപ്പൊ ഇതാണ് ഫൈനൽ സൈഫർ ടെക്സ്റ്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഡബിൾ എൻക്രിപ്ഷൻ അതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് സെൻഡർ അല്ലെങ്കിൽ സോഴ്സിന്റെ പ്രൈവറ്റ് കീ വെച്ച് ആ ഒറിജിനൽ പ്ലെയിൻ ടെക്സ്റ്റിനെ എൻക്രിപ്റ്റ് ചെയ്യുക വഴി നമ്മൾ ഇവിടെ എന്ത് അച്ചീവ് ചെയ്യുന്നുണ്ട്, ഓതന്റിക്കേഷൻ എന്ന് പറയുന്ന അച്ചീവ് ചെയ്യുന്നുണ്ട്. ഇനി ഡിക്രിപ്ഷൻ സൈഡിലേക്ക് വന്നാൽ ഡിക്രിപ്ഷനും ഡബിൾ ഡിക്രിപ്ഷനും യൂസ് ചെയ്യുന്നുണ്ട്. ഇനി സൈഫർ ടെക്സ്റ്റ് ഇസഡ് എന്ന് പറയുന്ന ചാനലിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അപ്പൊ ഫസ്റ്റ് ഡിക്രിപ്ഷൻ അൽഗോരിതത്തിന്റെ കീ എന്ന് പറയുന്നത് എന്താണ്, ആ റിസീവർ അല്ലെങ്കിൽ ഡെസ്റ്റിനേഷന്റെ പ്രൈവറ്റ് കീ വെച്ചിട്ടാണ് അതിനെ എന്ത് ചെയ്യുന്നത്, ആദ്യം നമ്മൾ ഡിക്രിപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഡിക്രിപ്ഷൻ സൈഡിലുള്ള ഇക്വേഷൻ നോക്കിയാൽ ആദ്യത്തെ ഡിക്രിപ്ഷൻ അൽഗോരിതത്തിന്റെ ഔട്ട്പുട്ട് വൈ ഈക്വൽ ടു ഡിക്രിപ്ഷൻ ഓഫ് അവിടെ യൂസ് ചെയ്തേക്കുന്ന കീ റിസീവർ അല്ലെങ്കിൽ ഡെസ്റ്റിനേഷന്റെ പ്രൈവറ്റ് കീ ആണ് ഡിക്രിപ്റ്റ് ചെയ്യുന്നത് സൈഫർ ടെക്സ്റ്റ് ഇസഡിനെ. ഇനി അന്നേരം നമുക്ക് ആ വൈ എന്ന് പറയുന്ന ഡിക്രിപ്റ്റഡ് ഔട്ട്പുട്ട് കിട്ടും. ഇനി ഒരു ഡിക്രിപ്ഷൻ അൽഗോരിതവും കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ ഡിക്രിപ്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന കീ എന്ന് പറയുന്നത് സോഴ്സ് അല്ലെങ്കിൽ സെൻഡറിന്റെ പബ്ലിക് കീ വെച്ചിട്ടാണ് അതിനെ എന്ത് ചെയ്യുന്നത്, ഡിക്രിപ്റ്റ് ചെയ്ത് ആ ഒറിജിനൽ പ്ലെയിൻ ടെക്സ്റ്റ് എക്സ് എന്ന് പറയുന്നത് റിക്കവർ ചെയ്യുന്നത്. അപ്പൊ ഒറിജിനൽ പ്ലെയിൻ ടെക്സ്റ്റ് എക്സ് ഈക്വൽ ടു ഡിക്രിപ്ഷൻ ഓഫ് ഡിക്രിപ്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന കീ സോഴ്സിന്റെ അല്ലെങ്കിൽ സെൻഡറിന്റെ പബ്ലിക് കീ. ഇവിടെ ഡിക്രിപ്റ്റ് ചെയ്യുന്നത് എന്തിനെയാണ്, ആ ഔട്ട്പുട്ട് വൈനെയാണ് ഡിക്രിപ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ആ വൈ എന്താണെന്നുള്ളത് തൊട്ട് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതെടുത്ത് ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പ്ലെയിൻ ടെക്സ്റ്റ് എക്സ് ഈക്വൽ ടു ഡിക്രിപ്ഷൻ ഓഫ് പി യു എ കോമ വൈ എന്ന് പറയുന്ന ഡിക്രിപ്ഷൻ ഓഫ് പി ആർ ബി കോമ ഇസഡ് ആണ്. അപ്പൊ ഇതാണ് ഫൈനൽ ഡിക്രിപ്ഷന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ രീതിയിൽ ഡബിൾ എൻക്രിപ്ഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. എൻക്രിപ്ഷൻ നോക്കിയാൽ സോഴ്സിന്റെ പ്രൈവറ്റ് കീ വെച്ചിട്ട് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് മെസ്സേജിന് ഓതന്റിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഡിക്രിപ്ഷൻ സൈഡിലും രണ്ട് ഡിക്രിപ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾ ഫൈനലി എന്ത് ചെയ്യുന്നുണ്ട്, ആ ഡെസ്റ്റിനേഷന്റെ പ്രൈവറ്റ് കീ വെച്ചിട്ടാണ് അവസാനം എന്ത് ചെയ്യുന്നത്, ഡിക്രിപ്ഷൻ ചെയ്യുന്നത് കൊണ്ട് ഡെസ്റ്റിനേഷന്റെ പ്രൈവറ്റ് കീ എന്ന് പറയുന്നത് ഡെസ്റ്റിനേഷന് മാത്രമേ അറിയാതിരിക്കുള്ളൂ, മറ്റൊരു യൂസറിനും ആ പ്രൈവറ്റ് കീയെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഉണ്ടായിരിക്കില്ല. അപ്പൊ ആ രീതിയിൽ മെസ്സേജിന്റെ സീക്രസി അല്ലെങ്കിൽ കോൺഫിഡൻഷ്യാലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു, അവിടെ എൻഷുർ ചെയ്യാനായിട്ട് നമുക്ക് കഴിയുന്നു. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റത്തിന് മെയിൻ ആയിട്ട് മൂന്ന് ആപ്ലിക്കേഷൻസ് ആണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് എൻക്രിപ്ഷൻ, പിന്നെ ഡിക്രിപ്ഷൻ, രണ്ടെന്ന് പറയുന്ന ഡിജിറ്റൽ സിഗ്നേച്ചർ ഫോം ചെയ്യുന്ന കേസ്, മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് കീ എക്സ്ചേഞ്ച് ആണ്. അപ്പൊ അതില് എൻക്രിപ്ഷൻ ഡിക്രിപ്ഷൻ എന്താന്ന് പറഞ്ഞാൽ നോർമലി ഉള്ള പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റം എന്ന് പറയുന്ന മെസ്സേജിന് കോൺഫിഡൻഷ്യാലിറ്റി അല്ലെങ്കിൽ സീക്രസി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യാനായിട്ട് റിസീവറിന്റെ പബ്ലിക് കീ വെച്ചിട്ട് ആ മെസ്സേജിനെ എൻക്രിപ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. റിസീവർ സൈഡിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ സൈഡിൽ വരുമ്പോൾ ആ ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ റിസീവറിന്റെ സ്വന്തം എന്ത് ചെയ്യുന്നു, പ്രൈവറ്റ് കീ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ആ മെസ്സേജിനെ ഡിക്രിപ്റ്റ് ചെയ്തെടുക്കുന്നു. അതാണ് എൻക്രിപ്ഷൻ ആൻഡ് ഡിക്രിപ്ഷൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, നോർമൽ ആപ്ലിക്കേഷൻ. രണ്ടാമത്തെ ഡിജിറ്റൽ സിഗ്നേച്ചർ ഫോം ചെയ്യുന്ന കേസ് നമ്മൾ കണ്ടു, അതായത് ഓതന്റിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. മെസ്സേജിനെ ഓതന്റിക്കേറ്റ് ചെയ്യാനാണെങ്കിൽ എന്ത് ചെയ്യുന്നു, സെൻഡറിന്റെ സ്വന്തം പ്രൈവറ്റ് കീ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് മെസ്സേജിനെ എൻക്രിപ്റ്റ് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. റിസീവർ സൈഡിൽ വരുമ്പോൾ ആ റിസീവർ അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് സെൻഡർ അല്ലെങ്കിൽ സോഴ്സിന്റെ പബ്ലിക് കീ വെച്ചിട്ട് ആ മെസ്സേജിനെ എന്ത് ചെയ്യേണ്ടി വരും, ഡിക്രിപ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ആ രീതിയിൽ ഡിജിറ്റൽ സിഗ്നേച്ചർ ഫോം ചെയ്യുകയും ചെയ്യാം, പിന്നെ റിസീവർ അതിനെ വെരിഫൈ ചെയ്യുകയും ചെയ്യാം. തേർഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കീ എക്സ്ചേഞ്ച് ആണ്. കീ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് കൺവേർഷൻ എൻക്രിപ്ഷൻ അകത്ത് അതിനെ കമ്മ്യൂണിക്കേഷനകത്ത് ഇൻവോൾവ് ചെയ്തേക്കുന്ന രണ്ട് പാർട്ടീസ് തമ്മിൽ എന്ത് ചെയ്യുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസത്തിലെടുത്ത് ഒരു സെക്ഷൻ കീ അല്ലെങ്കിൽ ഒരു സീക്രട്ട് കീ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നു. അപ്പൊ ഇത് മൂന്നുമാണ് മെയിൻ ആയിട്ട് പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റത്തിന്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്.
പബ്ലിക് കീ ക്രിപ്റ്റോഗ്രാഫി അല്ലെങ്കിൽ പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റത്തിന്റെ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. നമ്മൾ നോക്കിയാല് മെയിൻ ആയിട്ട് 6 റിക്വയർമെന്റ്സ് ആണ് ഒരു പബ്ലിക് കീ ക്രിപ്റ്റോഗ്രാഫിക്ക് ഉള്ളത്. ഇപ്പൊ നമ്മളിവിടെ അസൈൻ ചെയ്യുക, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിലെ സെൻഡർ എന്ന് പറയുന്നത് എയും അതുപോലെ റിസീവർ എന്ന് പറയുന്നത് ബി ആയിട്ട് അസൈൻ ചെയ്യുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് റിക്വയർമെന്റ് വരുന്നത് എന്താണ്, റിസീവർ ബിന് വളരെ ഈസി ആണ് എന്ന് സെറ്റ് ഓഫ് കീ എന്ന് അല്ലെങ്കിൽ പെയർ ഓഫ് കീസ് എന്ന് പറയുന്നത് ജനറേറ്റ് ചെയ്യാനായിട്ട്. റിസീവർ ജനറേറ്റ് ചെയ്യുന്ന കീസ് ആണ് പബ്ലിക് കീ പി യു ബി ആൻഡ് പ്രൈവറ്റ് കീ പി ആർ ബി. അപ്പൊ ഒരു പെയർ ഓഫ് കീസ് ജനറേറ്റ് ചെയ്യാനായിട്ട് റിസീവറിന് വളരെ ഈസിയാണ്. ആ ജനറേറ്റ് ചെയ്യുന്ന കീസ് ആണ് പബ്ലിക് കീ പി യു ബിയും പ്രൈവറ്റ് കീ പി ആർ ബിയും. ആ പബ്ലിക് കീ എന്ന് പറയുന്ന റിസീവർ പബ്ലിക് രജിസ്റ്ററിനകത്ത് കീപ്പ് ചെയ്യുന്നു, അത് കമ്മ്യൂണിക്കേഷൻ വരാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അത് ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷെ പ്രൈവറ്റ് കീ എന്ന് പറയുന്ന റിസീവർ സീക്രട്ട് ആയിട്ട് വെക്കുകയും ചെയ്യും. രണ്ടാമത്തെ റിക്വയർമെന്റ് എന്ന് പറയുന്നത് ഇപ്പൊ റിസീവർ റിസീവറിന്റെ പബ്ലിക് കീ പബ്ലിക് രജിസ്റ്ററിൽ കീപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ സെൻഡർ എയിന് വളരെ ഈസി ആയിരിക്കും ആ റിസീവറിന്റെ പബ്ലിക് കീ എന്ന് പറയുന്നത് ആക്സസ് ചെയ്യാനായിട്ട്. അപ്പൊ ആ സെൻഡർ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, റിസീവറിന്റെ പബ്ലിക് കീ എന്ന് പറയുന്നത് ആക്സസ് ചെയ്യുന്നു. ആക്സസ് ചെയ്തിട്ട് ആ എം എന്ന് പറയുന്ന ക്യാപിറ്റൽ എം എന്ന് പറയുന്ന ഒറിജിനൽ മെസ്സേജ് അല്ലെങ്കിൽ പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് അദ്ദേഹം എന്ത് ചെയ്യുന്നു, എൻക്രിപ്റ്റ് ചെയ്യുന്നു. ആ മെസ്സേജിനെ ആ റിസീവറിന്റെ പബ്ലിക് കീ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, എൻക്രിപ്റ്റ് ചെയ്യും. അപ്പൊ എൻക്രിപ്ഷൻ വരുന്നത് സൈഫർ ടെക്സ്റ്റ് സി ഈക്വൽ ടു എൻക്രിപ്ഷൻ ഓഫ് പി യു ബി കോമ എം. ആ ഒറിജിനൽ പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജ് എമ്മിനെ എന്ത് ചെയ്യുന്നു, ആ കിട്ടിയ റിസീവറിന്റെ പബ്ലിക് കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്യുന്നു. എൻക്രിപ്റ്റ് ചെയ്ത് സൈഫർ ടെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ സൈഫർ ടെക്സ്റ്റിനെ എന്ത് ചെയ്യുന്നു, റിസീവറിലേക്ക് പാസ് ചെയ്തു കൊടുക്കുന്നു. തേർഡ് റിക്വയർമെന്റ് വരുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ പാസ് ചെയ്ത് കിട്ടിയ സൈഫർ ടെക്സ്റ്റ് വെച്ചിട്ട് അതിൽ നിന്ന് അതിനെ ഡിക്രിപ്റ്റ് ചെയ്ത് അതിൽ നിന്ന് ഒറിജിനൽ പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ആര് റിക്കവർ ചെയ്യും, ആ റിസീവർ എന്ന് പറയുന്ന റിക്കവർ ചെയ്യും. അത് വളരെ കമ്പ്യൂട്ടേഷനിൽ ഈസി ആയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പൊ ആ റിസീവർ ഡിക്രിപ്ഷൻ ചെയ്യുന്നു. ഡിക്രിപ്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന കീ എന്ന് പറയുന്നത് റിസീവറിന്റെ തന്നെ സ്വന്തമായിട്ടുള്ള പ്രൈവറ്റ് കീ വെച്ചിട്ടാണ് അതിനെ എന്ത് ചെയ്യുന്നത്, അത് ഡിക്രിപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഡിക്രിപ്റ്റ് ചെയ്യുമ്പോൾ ആ ഒറിജിനൽ മെസ്സേജ് എന്ന് പറയുന്നത് തിരിച്ചു കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിക്രിപ്ഷൻ ഓഫ് പി ആർ ബി കോമ സി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിക്രിപ്ഷൻ ഓഫ് പി ആർ ബി കോമ സി എന്ന് പറയുന്നത് എന്താണ്, എൻക്രിപ്ഷൻ ഓഫ് പി യു ബി കോമ എം ആണ്. സൈഫർ ടെക്സ്റ്റിന്റെ ഇക്വേഷൻ എടുത്ത് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്നുള്ളതേ. അപ്പൊ അതാണ് തേർഡ് റിക്വയർമെന്റ്. ഫോർത്ത് റിക്വയർമെന്റ് പറയുന്നത് ഒരു അറ്റാക്കർ അല്ലെങ്കിൽ ഒരു ഇൻട്രൂഡറിന്, അപ്പൊ ആ ഇൻട്രൂഡറിന് ഈ യൂസ് ചെയ്യുന്ന കീ അതായത് ആ റിസീവറിന്റെ പബ്ലിക് കീനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അയാൾ കമ്പ്യൂട്ടേഷനലി ഇൻഫീസിബിൾ എന്നാണ് പറയുന്നത്. ആ റിസീവറിന്റെ എന്ത് കണ്ടുപിടിക്കാനായിട്ട്, പ്രൈവറ്റ് കീ എന്ന് പറയുന്നത് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് കമ്പ്യൂട്ടേഷനലി ഇൻഫീസിബിൾ ആയിരിക്കണം. അതാണ് നാലാമത്തെ റിക്വയർമെന്റ് പറയുന്നത്. ഫിഫ്ത് റിക്വയർമെന്റ് പറയുന്നത് ഇൻട്രൂഡറിന് ആ റിസീവറിന്റെ പബ്ലിക് കീയും അതുപോലെ തന്നെ ആ ചാനലിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആ സൈഫർ ടെക്സ്റ്റ്, അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ഇൻഫർമേഷൻ ആ ഇൻട്രൂഡറിന് ഉണ്ടെങ്കിൽ കമ്പ്യൂട്ടേഷനലി ഇൻഫീസിബിൾ ഫോർ ദി ഇൻട്രൂഡർ to find out the original plain text എന്താണ്, ക്യാപിറ്റൽ എം. ഇപ്പൊ കമ്പ്യൂട്ടേഷനിൽ ഇൻഫീസിബിൾ ആണ് റിസീവറിന്റെ പബ്ലിക് കീയും സൈഫർ ടെക്സ്റ്റ് അറിഞ്ഞാൽ എന്ത് റിക്കവർ ചെയ്യുക എന്നുള്ളത്, ആ ഒറിജിനൽ പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജ് റിക്കവർ ചെയ്യുക എന്നുള്ളത് അയാൾക്ക് അല്ലെങ്കിൽ ആ ഇൻട്രൂഡറിന് കമ്പ്യൂട്ടേഷനിൽ ഇൻഫീസിബിൾ ആണ്. ഇതാണ് അഞ്ചാമത്തെ റിക്വയർമെന്റ് എന്ന് പറയുന്നത്. ഏറ്റവും ലാസ്റ്റ് റിക്വയർമെന്റ് ആയിട്ട് വരുന്നത് ആ കീ യൂസ് ചെയ്യുന്ന കീ എന്ന് പറയുന്നത് നമുക്ക് ഏത് ഓർഡറിൽ വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. കീസ് അതായത് എം ഈക്വൽ ടു നമ്മുടെ ഡിക്രിപ്ഷന്റെ ഇക്വേഷൻ വന്നത് പി ആർ ബി കോമ എൻക്രിപ്ഷൻ ഓഫ് പി യു ബി കോമ എം എന്നാണ് ഇവിടെ മുകളിൽ ഡിക്രിപ്ഷന്റെ ഇക്വേഷൻ വന്നത്. അതിന് പകരം എം ഈക്വൽ ടു ഡിക്രിപ്ഷൻ ഓഫ്
ഈ കീസ് തമ്മിൽ എന്ത് ചെയ്യാ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക PUB, എൻക്രിപ്ഷൻ ഓഫ് PRB, അപ്പോൾ ആ കീ എന്ന് പറയുന്നത് ഏത് ഓർഡറിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഇതാണ് ഒരു പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റത്തിന് വേണ്ടുന്ന ആറ് റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്